നമസ്കാരം. ഒരിക്കൽ ഭക്തോത്തമനായ പൂന്താനം കൊട്ടിയൂരിൽ ദർശനത്തിനെത്തി. തന്റെ പതിവുള്ള ഭാഗവത പാരായണം അന്ന് കൊട്ടിയൂരപ്പന്റെ സന്നിധാനത്തിലാണ് നടത്തിയത്. വായിച്ച ഭാഗം ഭാഗവതം ദശമസ്കന്ധത്തിലെ കർഹിചിത് സുഖമാസീനാം എന്നു തുടങ്ങുന്ന 60-ാം അധ്യായമായിരുന്നു. ഈ അധ്യായത്തിന്റെ വൈശിഷ്ട്യം മൂലം ഇതിന് കർഹിചിത് അധ്യായം എന്ന് തന്നെ പേരുണ്ടായിട്ടുണ്ട്. 2-3 അധ്യായങ്ങൾ തുടർന്ന് വായിച്ച പൂന്താനം അന്നത്തെ പാരായണം നിർത്തി അടയാളം വച്ചു. പിറ്റേന്ന് ഭാഗവതം തുറന്നപ്പോൾ താൻ വച്ച അടയാളം കർഹിചിത് അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇരിക്കുന്നു. തനിക്ക് വന്ന ഓർമ്മപ്പിശകാകാം എന്ന് ധരിച്ച പൂന്താനം അന്നും അവിടെ മുതൽക്ക് തന്നെ വായിച്ചു തുടങ്ങി. ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മിണിയുമായി ഉണ്ടായ പ്രണയകലഹത്തെക്കുറിച്ച് വിസ്തരിക്കുന്ന ആ ഭാഗം വായിച്ചു കേട്ടിട്ട് ശ്രീ പാർവതീദേവിക്ക് തൃപ്തിയാകുന്നില്ല. 3-ാം നാളും ഇത് തന്നെ സംഭവിച്ചു. ഇത് പല നാൾ ആവർത്തിച്ചപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ഭഗവതിച്ഛായാണെന്ന് പൂന്താനത്തിന് മനസ്സിലായി. കൊട്ടിയൂർ ദർശനം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി. പക്ഷേ കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴാണ് ഭാഗവത ഗ്രന്ഥം മണ്ഡപത്തിൽ മറന്നു വച്ചതായി ഓർമ്മിച്ചത്. അദ്ദേഹം ഗ്രന്ഥമെടുക്കുവാൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങി. ക്ഷേത്രത്തിന്റെ വാതിൽ അടച്ചിരുന്നു. അതിന്റെ പഴുതിലൂടെ അദ്ദേഹം കണ്ട കാഴ്ച ആശ്ചര്യകരമായിരുന്നു. ഭഗവാൻ പരമശിവൻ ഭാഗവതത്തിലെ കർഹിചിത് അധ്യായം വായിക്കുന്നു. ശ്രീ പാർവതീദേവി സശ്രദ്ധം അത് കേട്ട് ആസ്വദിക്കുന്നു. വായന നിർത്തിക്കൊണ്ട് മഹാദേവൻ പാർവതീദേവിയോട് ചോദിച്ചു, എന്താ വായന നന്നായില്ലേ? അല്പം സങ്കോചത്തോടെ ദേവി പറഞ്ഞു, വായന വിശേഷമായി, പക്ഷേ പൂന്താനം വായിക്കുമ്പോൾ കേൾക്കാൻ ഇതിലുമധികം രസം തോന്നാറുണ്ട്. ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ മഹാദേവൻ ചെയ്തുള്ളൂ. പൂന്താനം പുറത്തു നിൽക്കുന്നുണ്ടെന്നറിഞ്ഞ ദേവീദേവന്മാർ മറഞ്ഞു. വടക്കുനാഥന്റെ മണ്ഡപത്തിന്റെ ഉത്തരത്തിലുള്ള അങ്ങയുടെ ഗ്രന്ഥം എടുത്തുകൊള്ളൂ എന്ന് അശരീരി പൂന്താനം കേൾക്കുകയും വടക്കുനാഥ ക്ഷേത്രത്തിലെത്തി തന്റെ ഗ്രന്ഥം വീണ്ടെടുത്തു എന്നുമാണ് ഐതിഹ്യം.